സ്മാർട്ട് പി എസ് സി ഓൺലൈനിന്റെ ഡെയിലി കറന്റ് അഫയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നവംബർ മാസം 25-ാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറന്റ് അഫയർസ് ആണ്. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്, സംസ്ഥാനത്തെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റൽ നിലവിൽ വന്നത് എവിടെയാണ്? സംസ്ഥാനത്തെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റൽ എവിടെയാണ്? അത് കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രം കോഴിക്കോട്. കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രം കോഴിക്കോട്. അപ്പോൾ സംസ്ഥാനത്തെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റൽ എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രം കോഴിക്കോടാണ്. രണ്ടാമത്തെ ചോദ്യം, ആകാശഗംഗയായ ക്ഷീരപഥത്തിന് പുറത്തു നിന്നും കണ്ടെത്തിയ ഭൂമിയിലേക്കുള്ള ശക്തിയേറിയ രണ്ടാമത്തെ കോസ്മിക് കിരണം. ആകാശഗംഗയായ ക്ഷീരപഥത്തിന് പുറത്തു നിന്നും കണ്ടെത്തിയ ഭൂമിയിലേക്കുള്ള ശക്തിയേറിയ രണ്ടാമത്തെ കോസ്മിക് കിരണം ഏതാണ്? അമാടെറസു. അപ്പോൾ ആകാശഗംഗയായ ക്ഷീരപഥത്തിന് പുറത്തു നിന്നും കണ്ടെത്തിയ ഭൂമിയിലേക്കുള്ള ശക്തിയേറിയ രണ്ടാമത്തെ കോസ്മിക് കിരണമാണ് അമാടെറസു. മൂന്നാമത്തെ ചോദ്യം, മധ്യപൂർവ്വ മേഖലയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ഇന്ധന പമ്പ് നിലവിൽ വന്ന രാജ്യം എവിടെയാണ്? അബുദാബി. മധ്യപൂർവ്വ മേഖലയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ഇന്ധന പമ്പ് നിലവിൽ വന്ന രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? അബുദാബിയിലാണ്. നാലാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര സ്ത്രീദ്രോഹ വിരുദ്ധ ദിനം എന്നാണ്? അന്താരാഷ്ട്ര സ്ത്രീദ്രോഹ വിരുദ്ധ ദിനം എന്നാണ് നവംബർ 25. അപ്പം നമ്മൾ 4 ക്വസ്റ്റ്യൻസ് പഠിച്ചില്ലേ, ഈ 4 ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാവേ. സംസ്ഥാനത്തെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റൽ ഏതാണ്? കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രം കോഴിക്കോടാണ്. ആകാശഗംഗയായ ക്ഷീരപഥത്തിന് പുറത്തു നിന്നും കണ്ടെത്തിയ ഭൂമിയിലേക്കുള്ള ശക്തിയേറിയ രണ്ടാമത്തെ കോസ്മിക് കിരണമാണേത്? അമാടെറസു. മധ്യപൂർവ്വ മേഖലയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ഇന്ധന പമ്പ് നിലവിൽ വന്ന രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അബുദാബിയാണ്. അന്താരാഷ്ട്ര സ്ത്രീദ്രോഹ വിരുദ്ധ ദിനം നമ്മൾ പറഞ്ഞു എന്നാണ് നവംബർ 25-ന്. അടുത്ത ചോദ്യം നോക്കാവേ, 2023 നവംബറിൽ ചന്ദ്രന്റെ ചുറ്റിലും ദൃശ്യമായ പ്രതിഭാസം. 2023 നവംബറിൽ ചന്ദ്രന്റെ ചുറ്റും ദൃശ്യമായ പ്രതിഭാസം എന്താണ്? മൂൺ ഹാലോ പ്രതിഭാസം. അപ്പോൾ 2023 നവംബറിൽ ചന്ദ്രന്റെ ചുറ്റിലും ദൃശ്യമായ പ്രതിഭാസമാണെന്ത്? മൂൺ ഹാലോ പ്രതിഭാസം. 2023 നവംബറിൽ ചന്ദ്രന്റെ ചുറ്റിലും ദൃശ്യമായ പ്രതിഭാസമാണെന്ത്? മൂൺ ഹാലോ പ്രതിഭാസം. അടുത്ത ചോദ്യം, മാലിന്യ സംസ്കരണത്തിന് ശാക്തിക എന്ന പേരിൽ പദ്ധതി ആരംഭിച്ച ജില്ലാ പഞ്ചായത്ത്. മാലിന്യ സംസ്കരണത്തിന് ശാക്തിക എന്ന പേരിൽ പദ്ധതി ആരംഭിച്ച ജില്ലാ പഞ്ചായത്ത് ഏതാണ്? മലപ്പുറം. അപ്പോൾ മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയിട്ട് ശാക്തിക എന്ന പേരിൽ പദ്ധതി ആരംഭിച്ച ജില്ലാ പഞ്ചായത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണടാ? മലപ്പുറമാണേ. അപ്പോൾ ശാക്തിക എന്ന പേരിൽ മാലിന്യ സംസ്കരണ പദ്ധതി ആരംഭിച്ച ജില്ലാ പഞ്ചായത്താണ് മലപ്പുറം. അടുത്ത ചോദ്യം, ICC അഴിമതി വിരുദ്ധ ചട്ടം പാലിക്കാത്തതിനെ തുടർന്ന് 6 വർഷത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തിയ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റർ. ICC അഴിമതി വിരുദ്ധ ചട്ടം പാലിക്കാത്തതിനെ തുടർന്ന് 6 വർഷത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തിയ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റർ ആരാണ്? മാർലോൺ സാമുവൽസ്. ICC അഴിമതി വിരുദ്ധ ചട്ടം പാലിക്കാത്തതിനെ തുടർന്ന് 6 വർഷത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തിയ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്ററാണ് മാർലോൺ സാമുവൽസ്. അല്ലെങ്കിൽ മാർലോൺ സാമുവൽസ് ഏത് രാജ്യത്തെ ക്രിക്കറ്ററാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യത്തെയാണ്? വെസ്റ്റ് ഇൻഡീസ് താരമാണ്. അടുത്ത ചോദ്യം, ഇംഗ്ലണ്ടിനെതിരെ 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ വനിതാ എ ടീമിനെ നയിക്കുന്ന മലയാളി. ഇംഗ്ലണ്ടിനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ വനിതാ എ ടീമിനെ നയിക്കുന്ന മലയാളി ആരാണ്? മിന്നുമണി. ഇംഗ്ലണ്ടിനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ വനിതാ എ ടീമിനെ നയിക്കുന്ന മലയാളി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണടാ? അത് മിന്നുമണിയാണ്. ഇംഗ്ലണ്ടിനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ വനിതാ എ ടീമിനെ നയിക്കുന്ന മലയാളി ചോദിച്ചു കഴിഞ്ഞാൽ ാണ് മിന്നുമണിയാണ്. 9-ാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും വിരമിക്കുന്ന ഏഞ്ചൽ ഡിമരിയ ഏത് രാജ്യത്തെ താരമാണ്? അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും വിരമിക്കുന്ന ഏഞ്ചൽ ഡിമരിയ ഏത് രാജ്യത്തെ ഫുട്ബോൾ താരമാണ്? ഏത് രാജ്യത്തെയാണ്? അർജന്റീന. അപ്പോൾ ഏഞ്ചൽ ഡിമരിയ ഏത് രാജ്യത്തെ ഫുട്ബോളറാണ്? അത് അർജന്റീനയുടെയാണ്. അടുത്തത് ഒരു പുരസ്കാരമാണ് 2023 സ്വാമി ഗുരുധർ മനാന്തൻ പുരസ്കാര ജേതാവ്. 2023
2023 സ്വാമി ഗുരുധർമാനാനന്ദൻ പുരസ്കാര ജേതാവ് ആരാണ്? എം കെ സാനുവാണ്. 2023 സ്വാമി ഗുരുധർമാനാനന്ദൻ പുരസ്കാര ജേതാവ് ആരാണ്? എം കെ സാനുവാണ്. ഇന്നത്തെ അവസാനത്തെ ചോദ്യം ഇതാണ്, ഹാവിയാർമിലെ ഏത് രാജ്യത്തിന്റെ പുതിയ പ്രസിഡന്റാണ്? ഹാവിയാർമിലെ ഏത് രാജ്യത്തിന്റെ പുതിയ പ്രസിഡന്റ് ആണ്? ഏത് രാജ്യത്തിന്റെ പുതിയ പ്രസിഡന്റാണ് ഹാവിയാർമിലെ? അത് അർജന്റീനയുടെയാണ്. അപ്പോൾ ഹാവിയാർമിലെ ഏത് രാജ്യത്തിന്റെ പുതിയ പ്രസിഡന്റാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യത്തെ ആണ്ട? അർജന്റീനയുടെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച ക്വസ്റ്റ്യൻസ് നമുക്കൊന്നുകൂടി എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാം. നമ്മൾ ഇന്ന് ആദ്യം പഠിച്ചത് സംസ്ഥാനത്തെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റൽ ഏതാണ്? കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രം കോഴിക്കോട്. സംസ്ഥാനത്തെ ആദ്യത്തെ സ്മാർട്ട് ആന്റിബയോട്ടിക് ഹോസ്പിറ്റൽ, സംസ്ഥാനത്തെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റൽ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രം കോഴിക്കോടാണ്. രണ്ടാമത്തെ ചോദ്യം, ആകാശഗംഗയായ ക്ഷീരപഥത്തിന് പുറത്തു നിന്നും കണ്ടെത്തിയ ഭൂമിയിലേക്കുള്ള ശക്തിയേറിയ രണ്ടാമത്തെ കോസ്മിക് കിരണം ഏതാണ്? അമാടെറസു. ആകാശഗംഗയായ ക്ഷീരപഥത്തിന് പുറത്തു നിന്നും കണ്ടെത്തിയ ഭൂമിയിലേക്കുള്ള ശക്തിയേറിയ രണ്ടാമത്തെ കോസ്മിക് കിരണമാണ് അമാടെറസു. മൂന്നാമത്തെ ചോദ്യം, മധ്യപൂർവ്വ മേഖലയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ഇന്ധന പമ്പ് നിലവിൽ വന്ന രാജ്യം ഏതാണ്? അബുദാബി. മധ്യപൂർവ്വ മേഖലയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ഇന്ധന പമ്പ് നിലവിൽ വന്ന രാജ്യം ഏതാണ്? അബുദാബിയാണ്. അടുത്ത ചോദ്യം, നവംബർ 25 പ്രത്യേകതയാണ് എന്താണ്? അന്താരാഷ്ട്ര സ്ത്രീദ്രോഹ വിരുദ്ധ ദിനം എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നവംബർ 25 അന്താരാഷ്ട്ര സ്ത്രീദ്രോഹ വിരുദ്ധ ദിനം ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ്? നവംബർ 25. 2023 നവംബറിൽ ചന്ദ്രന്റെ ചുറ്റിലും ദൃശ്യമായ പ്രതിഭാസം, 2023 നവംബറിൽ ചന്ദ്രന്റെ ചുറ്റിലും ദൃശ്യമായ പ്രതിഭാസം എന്താണ്? മൂൺ ഹാലോ പ്രതിഭാസം. 2023 നവംബറിൽ ചന്ദ്രന്റെ ചുറ്റിലും ദൃശ്യമായ പ്രതിഭാസമാണ് എന്ത്? മൂൺ ഹാലോ പ്രതിഭാസം. അടുത്ത ചോദ്യം, മാലിന്യ സംസ്കരണത്തിന് ശാക്തിക എന്ന പേരിൽ പദ്ധതി ആരംഭിച്ച ജില്ലാ പഞ്ചായത്ത്, മാലിന്യ സംസ്കരണത്തിന് വേണ്ടി ശാക്തിക എന്ന പേരില് പദ്ധതി ആരംഭിച്ച ജില്ലാ പഞ്ചായത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് മലപ്പുറമാണ്. അപ്പോൾ മാലിന്യ സംസ്കരണത്തിന് ചന്ദ്രന്റെ ചുറ്റിലും ദൃശ്യമായ, സോറി, മാലിന്യ സംസ്കരണത്തിന് ശാക്തിക എന്ന പേരിൽ പദ്ധതി ആരംഭിച്ച ജില്ലാ പഞ്ചായത്താണ് ഇത്, മലപ്പുറം. അടുത്ത ചോദ്യം, ICC അഴിമതി വിരുദ്ധ ചട്ടം പാലിക്കാത്തതിനെ തുടർന്ന് 6 വിലക്ക് ഏർപ്പെടുത്തിയ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റർ, ICC അഴിമതി വിരുദ്ധ ചട്ടം പാലിക്കാത്തതിനെ തുടർന്ന് 6 വിലക്ക് ഏർപ്പെടുത്തിയ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റർ ആണ് ആര്? മാർലോൺ സാമുവൽസ്. ആരാണ്? മാർലോൺ സാമുവൽസ്. അടുത്ത ചോദ്യം, ഇംഗ്ലണ്ടിനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ വനിത എ ടീമിനെ നയിക്കുന്ന മലയാളി, ഇംഗ്ലണ്ടിനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ വനിത എ ടീമിനെ നയിക്കുന്ന മലയാളി ആരാണ്? മിന്നുമണി. അപ്പോൾ ഇംഗ്ലണ്ടിനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ വനിത എ ടീമിനെ നയിക്കുന്ന മലയാളിയാണ് മിന്നുമണി. 9 ചോദ്യം, അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും വിരമിക്കുന്ന ഏഞ്ചൽ ഡിമരിയ ഏത് രാജ്യത്തെ താരമാണ്? ഏത് രാജ്യത്തെയാണ്? അർജന്റീന. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും വിരമിക്കുന്ന ഏഞ്ചൽ ഡിമരിയ ഏത് രാജ്യത്തെ താരമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യത്തെ ആണ്ട? അർജന്റീനയാണ്. അടുത്ത ചോദ്യം, 2023 സ്വാമി ഗുരുധർ മാനാനന്ദൻ പുരസ്കാര ജേതാവ്, 2023 സ്വാമി ഗുരുധർ മാനാനന്ദൻ പുരസ്കാര ജേതാവ് ആരാണ്? എം കെ സാനു. അപ്പോൾ 2023 സ്വാമി ഗുരുധർ മാനാനന്ദൻ പുരസ്കാര ജേതാവ് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? എം കെ സാനു ആണ്. ഇന്നത്തെ അവസാനത്തെ ചോദ്യം ഇതാണ്ടാം, ഹാവിയാർമിലെ ഏത് രാജ്യത്തിന്റെ പുതിയ പ്രസിഡന്റാണ്? അപ്പോൾ ഏത് രാജ്യത്തിന്റെ പുതിയ പ്രസിഡന്റാണ് ഹാവിയാർമിലെ? അർജന്റീന. അപ്പോൾ അർജന്റീനയുടെ പുതിയ പ്രസിഡന്റിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണടാ? ഹാവിയാർമിലെ. അപ്പോൾ ഹാവിയാർമിലെ ഏത് രാജ്യത്തിന്റെ പുതിയ പ്രസിഡന്റാണ്? അർജന്റീനയുടെ പുതിയ പ്രസിഡന്റാണ് ആര്? ഹാവിയാർ. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് നവംബർ 25 പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ്. പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു കറണ്ട് അഫേഴ്സ് സെഷനിൽ നമുക്ക് വീണ്ടും കാണാം.